സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി ക്യാൻസറിന് കാരണമാകുന്നു. അതെ അതെ, നാളെ എമിലിയുടെ ബർത്ത്ഡേ ആണല്ലോ. ഹൈപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയി ഒത്തിരി സാധനങ്ങൾ മേടിക്കണുണ്ടായിരുന്നു. നാളെ അച്ഛനെയും കൂട്ടി നേരത്തെ വന്നേക്കണേടി. അമ്മച്ചീസ് റെസിപ്പിയാണ് സ്പെഷ്യൽ. മീൻകറി വറ്റിച്ചതും പോർക്കും അരക്കത്. പിന്നെ നിന്റെ ഫേവറേറ്റ് ജേക്കബ്സ് ക്രീക്കും കാണും. എമിലി, നിന്റെ എത്ര ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നാ പറഞ്ഞേ? ഇനി ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ റയാൻ? ബലൂൺസും ഗ്ലിറ്റർ റിബൺസും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഡെക്കറേറ്റീവ് ലൈറ്റ്സ് മേടിക്കാൻ ഞാനങ്ങ് മറന്നു. എന്റെ ഗീതു നിന്നോട് ഒരു 1000 തവണ പറഞ്ഞതാണ് എന്നൊരു ജോലി ഏൽപ്പിക്കരുതെന്ന്. 2-3 ബിയർ കേസും 5-6 ബോട്ടിലൊക്കെ മേടിക്കാനുള്ളതാ. ആനക്കാരത്തിനടക്ക അവൾ ഒരു ചേനക്കാരൻ. രണ്ട് 4-5 ഫ്രണ്ട്സ് വരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ ചേർത്ത 5 പേര്. ഓഹോ, ഈ 5 പേർക്ക് കഴിക്കാനാണോ ഈ കള്ളുഷാപ്പ് മുഴുവൻ? ഗീതു പ്ലീസ്, നീ എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത്. നാളത്തെ ഒരു ദിവസത്തേക്ക് പ്ലീസ്. ഓക്കേ ഓക്കേ, വേഗം വാ കേട്ടോ. ലൈറ്റ്സ് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ നിന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നീ മറന്നു
അവളെ നഷ്ടപ്പെടാൻ കാരണം ഞാനന്ന് റയനെ കൊന്നുണ്ടോ? ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോള് പോവില്ലായിരുന്നു. അവളെ കണ്ടും ലാളിച്ചും എനിക്ക് കൊതി തീർന്നില്ല. മമ്മി എന്നുള്ള വിളിയേറ്റ് എനിക്ക് മതിയായിട്ടില്ല. അവള് പോകാൻ കാരണം ഞാനന്ന് റയന് തോന്നുന്നു.
എനിക്ക് വയറ്. നീ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് മരിക്കണമെങ്കിൽ എന്നെ കൂടി കൊന്നിട്ടായിക്കോ. Everything's going to be fine. Don't worry, everything's going to be all right. I promise. I know you're going through a lot of pain and misery. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവിയും ഒരു നാൾ മരിക്കുമെന്നുള്ളത് പ്രപഞ്ച സത്യമല്ല മിസ്റ്റർ റായ്. നമുക്ക് തീരുമാനിക്കാനാവാത്തത് അതെപ്പോഴാണെന്ന് മാത്രമാണ്. നമ്മൾ കാലെന്ന് വിളിക്കുന്ന പ്രതിഭാസം അതെല്ലാ മതങ്ങളിലും ഉണ്ട്. അറിയാമോ, ഈജിപ്ഷ്യൻസിൽ അനുബീസായും റോമൻസിൽ പ്ലൂട്ടോ ആയും ഗ്രീക്കുകാർക്ക് ഥാനറ്റോസും ഹേഡസുമായിട്ടും മുസ്ലിങ്ങൾക്ക് അസ്രായിലായും ഹിന്ദുക്കൾക്ക് യമനായും വരുന്നത് ഒരാൾ മാത്രം. ആർക്കും തർക്കമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ വിയോഗം അത് സഹിക്കാവുന്നതിലപ്പുറമാണ്. എങ്കിലും അത് സഹിച്ചും കരഞ്ഞും മറികടന്നല്ലേ പറ്റൂ.
Thank you.
ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റ്. എമിലിയുടെ മുറിയുടെ ലൈറ്റ്സ് അണക്കാതെയാണ് നീ ഇന്നലെ കിടന്നത്? ഇല്ല, എന്തോ ടി. ഇല്ല, ഒന്നുമില്ല, ഇന്നലെ അവിടെ ലൈറ്റ്സ് ഓൺ ആയിരുന്നു. ഓ, ക്ലീൻ ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അണയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. നിനക്കത് കഴിച്ചിട്ട് പോക്കൂടെ, കാറിലിരുന്ന് കഴിച്ചാൽ എത്ര സമയം ലാഭിക്കാന്നാ. നിന്റെ അഭിപ്രായത്തിൽ എന്താണ് മരണം? എൻ്റെ കൊച്ചിൻ്റെ വേർപാടിനെ വല്ലാണ്ട് ഭ്രാന്തനാക്കുന്നു. എടാ, ഈ മരണം എന്താണെന്നൊക്കെ നിർവചിക്കാൻ ആർക്കാണാവുക? കണ്ണടച്ചാൽ നീ കാണുന്ന എന്തോ അതാണ് മരണം എന്നൊക്കെ എഴുതി വെച്ചമാരുണ്ടല്ലോ സാഹിത്യകാരന്മാർ. കേരള പരീക്ഷകൾ നിലാവിന് കുളിരുണ്ടെന്നും പ്രേമത്തിന് സുഗന്ധം ഉണ്ടെന്നും എന്നൊക്കെ എഴുതി വെച്ചമാര് കള്ളത്താടി സാഹിത്യകാരന്മാർ. എമ്മമാരൊക്കെ കിട്ടിയാണ്ടല്ലോ മുക്കാലി കെട്ടിയിട്ടായിരിക്കണം. കണ്ണടച്ചാൽ നീ കാണുന്ന എന്താ? ഇരുട്ടല്ല, കറുപ്പല്ല, നിനക്ക് കാണാൻ പറ്റാത്തതെന്തോ അതാണ് മരണം. ഡെത്ത്, ഡെത്ത് ഈസ് ലൈക്ക് ആൻ ആബ്സെൻസ് ഓഫ് വിഷൻ.
ഞാനേ ഫാത്തിമയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയച്ചും വരാം. റായന് വല്ലതും വേണോ? കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്ന, നല്ല മാറ്റമുണ്ടല്ലോ നിനക്ക്. ഒറ്റ കാരണം, മാർത്ത ഷീസ് ഇൻക്രെഡിബിൾ. നിനക്കൊരു സെഷൻ ബുക്ക് ചെയ്യട്ടെ? വേണ്ട. What are you doing? Chaadirdu. Geetu. No. Geetu. Is bleeding. It's okay. Come, let's go. I think you are sleepwalking.
This is the first time, doctor. ഇതുവരെ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഗീതയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഇല്ല. ഡോണ്ട് വറി. റീസെന്റ്ലി നിങ്ങൾക്കുണ്ടായ ട്രാജഡി കൊണ്ട് ഉണ്ടായതായിരിക്കാം. ഞാൻ എന്തായാലും ഒരു മരുന്ന് എഴുതി തരാം. രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. ഓക്കെ. മൈൻഡ് സ്ട്രെസ് കൊടുക്കരുത്. നിനക്ക് മാത്രമല്ല എനിക്ക് വേണം നല്ലൊരു വിശ്രമം. നമ്മൾ ഓരോന്നൊക്കെ ആലോചിക്കണ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ടീഷനാണിത്. സ്വപ്നാടെന്ന് പറയും. ടെൻഷനൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ വരുന്നൊരു കണ്ടീഷൻ. എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെന്നേ. കുറച്ച് ദിവസമായി എമിലിയുടെ പ്രസൻസ് വീട്ടിൽ അനുഭവപ്പെടുന്നു. ചില ഹൊറർ സിനിമയിൽ കാണുന്ന പോലെ വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ്. ഞാൻ എടാ, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയും, അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ മക്കൾ മരിക്കുക എന്നുള്ളതാണ്. കുറേ സമയമെടുക്കും അതൊന്ന് മനസ്സും ഹീലാവാൻ. ക്യാൻ ഐ സജസ്റ്റ് യു സംതിങ്? നീ പറ. എമിലി പോയിട്ടിപ്പോൾ 5-6 മാസമായില്ലേ. Why can't you try to have another baby?
കത്തിയുള്ളതാണോ? സൂക്ഷിക്കേണ്ട രായൻ, ഞാനങ്ങ് പേടിച്ചു പോയി രായൻ. I think she's sick, doctor. മനസ്സിന് സുഖമല്ല. ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യാം. എത്രയും പെട്ടെന്ന് പോയി കാണാൻ ശ്രമിക്കണം. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഷീ ഈസ് സീയിങ് എ സൈക്യാട്രിസ്റ്റ്. മാർത്ത പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയാണെന്നും മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. മാർത്ത, അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ലല്ലോ. എന്താടി നിനക്ക് ഞാൻ പറഞ്ഞ കേക്കാൻ ഇത്ര മടി? കുറുമ്പിച്ചിന് കൂടുന്നുണ്ട്. എന്തിനാ എന്നെ കേട്ടിട്ടിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞ് മരിക്കാനുള്ള കാരണം ഞാനാണെന്നുള്ള കുറ്റബോധം എന്നെ കൊന്നുകൊണ്ടിരുന്നപ്പോഴാ ഞാൻ മാർത്തേനെ കാണുന്നത്. മാർത്ത, മാർത്ത സൈക്യാട്രിസ്റ്റ് അല്ല, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. റിയാൻ മാർത്ത, ഷീസ് എ സൈക്കിക് മീഡിയം, ഓൺലി ഷീ ക്യാൻ ബ്രിങ് ബാക്ക് ദിസ് അവർ ചൈൽഡ്. മാർത്ത പറഞ്ഞനുസരിച്ചാ ചെടി വേറെ നിന്നും എമ്മിയുടെ രക്തം ഞാൻ മാർത്തയ്ക്ക് കൊടുത്തത്. അവളെ തിരിച്ചുകൊണ്ടുവരാൻ മാർത്തയ്ക്ക് എമ്മിയുടെ രക്തം വേണമായിരുന്നു.
ഇതൊന്നും പറ്റില്ല എന്ന് മാർത്ത പലതവണ പറഞ്ഞതാ. ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചിട്ടാ മാർത്ത സമ്മതിച്ചത്. ഇത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗീതാഞ്ജലി പറഞ്ഞ സത്യമാണ് മിസ്റ്റർ റൈൻ. കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു അമ്മയോട് എനിക്ക് നോ പറയാനായില്ല. പക്ഷേ അതിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. യു സി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലാണ്. എമിലിയുടെ ലോകത്ത് പ്രവേശിച്ച് അവളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുമായി സംവദിക്കുകയും ഇടപഴകുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരാശയം. അതിലും മനോഹരമായ ഒരാശയമുണ്ടോ മിസ്റ്റർ റായൻ? പക്ഷേ അതിനെനിക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ രണ്ടുപേരുടെ രക്തം എനിക്ക് ആവശ്യമായിരുന്നു. ഗീത അവളുടെ രക്തം നൽകിയതോടൊപ്പം നിങ്ങളുടെ രക്തവും എനിക്ക് ടിഷ്യൂ പേപ്പറിലാക്കി തന്നിരുന്നു. ഇനി കുറച്ച് കടമകൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ മനോഹരമായ ആശയം അത് സഫലമാകും. ഇതുവരെ ആരും പരീക്ഷിക്കാത്ത മനോഹരമായ ആശയം. ഈ 21-ാം നൂറ്റാണ്ടിലും ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഇവരൊക്കെ ആക്ച്വലി ബ്രാൻഡ് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാണ് വേണ്ടത്. ഷീസ് എ ഫക്കിംഗ് ക്രേസി ബിച്ച്. Oh, my God.
നമുക്ക് ഇന്നൊരു പിക്നിക്കിന് പോയാലോ? അധികം ദൂരോട്ടൊന്നും വേണ്ട, അടുത്തെവിടെങ്കിലായിട്ട്. അയ്യോ, എന്റെ ചീസ് ഓംലെറ്റ് കരിഞ്ഞു. That's where we're going. Go on. Okay. Yes.